നിങ്ങളൊരു ആനിമേഷൻ മൂവി ലവറാണോ എങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായിട്ടുള്ള നിമോണ എന്ന സിനിമ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണാനിടയായത്. പടം ഒരു ആനിമേറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ കണ്ട് കാണാനിരുന്നെങ്കിലും വളരെയധികം ഒരു യുണീക്കായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും ആ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ എന്തൊക്കെയായിരുന്നു സിനിമ കണ്ടതിന് ശേഷം തോന്നിയ ചില കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫിക് നോവൽ ഇതേ പേരിലുള്ള നിമോണ എന്ന പേരുള്ള ഗ്രാഫിക് നോവലിനെ അഡാപ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണിത്. ശരിക്കും 2020 റിലീസ് ചെയ്യേണ്ട ഈ സിനിമ പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് ഡിസ്നി ഏറ്റെടുത്ത ഈ സിനിമ, പിന്നീട് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും, പിന്നീട് അന്നപൂർണ സ്റ്റുഡിയോസ് ഏറ്റെടുക്കുകയും, അങ്ങനെയാണ് അവസാനം 2023 ഈ സിനിമ റിലീസാവുന്നത്. പക്ഷെ പടത്തിൽ ഏറ്റവും ഇത്രയൊക്കെ ലാഗ് ഉണ്ടെങ്കിൽ പോലും വളരെ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് സിനിമ അവർ മുന്നോട്ട് വെച്ചത്. കാരണം ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് എബിലിറ്റി ഉള്ള ഒരു ടീനേജ് ഗേളും ഒരു വാരിയർ നൈറ്റിൻ്റെയും ആ ഒരു ബോണ്ടിങ് ആണ് ശരിക്കും ഈ ഒരു സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറി. ഈ ഒരു സ്റ്റോറി മാത്രമല്ലാതെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ ആനിമേഷൻ മൂവിയും കാണുമ്പോൾ നമ്മൾ പലപ്പോഴും റിലേറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ റിയൽ ലൈഫായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അത്രയും റിലേറ്റ് ചെയ്തിട്ട് അവർ പറയായിരിക്കും. അതുതന്നെയാണ് ഈ സിനിമയിലും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതൊരു വ്യക്തിയെയും ശരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു എനിമി ആയിരിക്കും ലോൺലിനെസ് എന്നുള്ളത്. ആ ഒരു ലോൺലിനെസ്സിൽ നിന്നും ശരിക്കും രക്ഷപ്പെടുത്തി എടുക്കുന്നത് ഒരു സുഹൃത്തായിരിക്കും. അവനെ തീർച്ചയായിട്ടും എന്തൊക്കെ ആണെങ്കിലും വളരെയധികം മനസ്സിലാക്കിയുള്ള ഒരു സുഹൃത്തായിരിക്കും ആ ഒരു വ്യക്തിനെ ശരിക്കും ആ ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കാൻ കാരണമായിട്ടുണ്ടാവുക. ഈ ഒരു മെസ്സേജ് വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം പലയിടങ്ങളിലും നമുക്ക് ആ ഒരു ഇമോഷൻസ് പറയാനും ആ ഒരു ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന ഇമോഷൻസ് ഒക്കെ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു യുണീക്ക് ആയിട്ടുള്ള ആനിമേഷൻ സ്റ്റൈലും അതിൻ്റെ VFX ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഒക്കെ അവർ കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ഒരു കഥ നടക്കുന്ന ആ ഒരു ഫ്യൂച്ചർ മിഡീവൽ കിങ്ഡം എന്നൊക്കെ പറയാവുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ വളരെയധികം വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി. ഇതിലെടുത്ത് പറയേണ്ടത് ലീഡിംഗ് പെർഫോമേഴ്സ് ആയിട്ടുള്ള ക്ലോ ഗ്രേസിൻ്റെ നിമോണ എന്ന ക്യാരക്ടറും റിസ് അഹമ്മദിന്റെ ആ ഒരു വാരിയർ നൈറ്റിന്റെ ക്യാരക്ടറാണ്, ബാലിസ്റ്റർ എന്ന വാരിയർ നൈറ്റിന്റെ ക്യാരക്ടറാണ്. ഇവർ രണ്ടുപേരും അവർ വന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെയധികം എൻഗേജ് ഒരു ഫൺ എൻഗേജിങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ആൻഡ് ഓൾസോ ആ ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് സീൻസ് ഒക്കെ ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ സീൻസിലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ടുള്ള ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെ അവർ കൊണ്ടുവന്നുള്ളത്, ഒരു അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ ഒരു നോവലിൽ നമ്മളിങ്ങനെ ഒരു ഗ്രാഫിക് നോവലിൽ നമ്മളിങ്ങനെ മറച്ചു നോക്കുമ്പോൾ നമ്മളൊക്കെ എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ മേക്കേഴ്സിന് സാധിച്ചു. ഈ ഒരു സിനിമയുടെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2019 റിലീസായിട്ടുള്ള സ്പൈസ് ഇൻ ഡിസ്ഗസ്റ്റിൻ്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു സിനിമയും എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിക് പെർസ്പെക്റ്റീവിലൂടെയുള്ള ആനിമേഷൻ സ്റ്റൈൽസാണ് മൊത്തം എല്ലാ സെക്ഷനും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപോകേണ്ട ഒരു സിനിമ തന്നെയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവർ എന്തായാലും കാണാം. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ.